ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കുടുംബ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഹമാസിന് മറുപടി നൽകിയത്. ആക്രമണത്തിൽ നെതന്യാഹുവിന് പരിക്കേറ്റെന്ന് പലസ്തീൻ അവകാശപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് സീസറയിലെ കുടുംബ വീടിന് നേരെ ആക്രമണമുണ്ടായത്. സ്ഫോടക വസ്തുക്കളുമായി എത്തിയ രണ്ട് ഡ്രോണുകൾ ഇസ്രായേൽ സേന തകർത്തു. ബെഞ്ചമിൻ നെതന്യാഹു വീട്ടിലുണ്ടായിരുന്നില്ല. ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പരിക്കേറ്റതായി പലസ്തീൻ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് തന്നെ ഭയപ്പെടുത്താൻ ആവില്ലെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മറുപടി. ואני רוצה להגיד לך דבר נוסף, אני גאה בחיילים שלנו, אני גאה במפקדים שלנו, ואני גאה בכם, אזרחי ישראל. ראש הממשלה, משהו ירתיע אותך? לא, שום דבר לא ירתיע אותנו. אנחנו ממשיכים עד הניצחון. വിജയം വരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയാണ് ഹമാസ് തലവൻ യഹ്യ സിൻവറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് മറുപടി നൽകുമെന്ന് ആയത്തുള്ള അലി ഖൊമൈനി പറഞ്ഞിരുന്നു. തുടർന്നാണ് ആക്രമണമുണ്ടായത്. ഒരേസമയം ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെയും ഇറാന്റെ പരമോന്നത നേതാവിനും കൂടിയുള്ള മറുപടിയായാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.